ഇപ്പോൾ കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. കോൺഗ്രസ് ഭൂരിപക്ഷം നേടുമെന്നുള്ളത് നിശ്ചയമായും പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ സൃഷ്ടിച്ചു വെച്ച ആ കൃത്രിമമായിട്ടുള്ള ഒരു അന്തരീക്ഷം പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിനകത്ത് തെരഞ്ഞെടുപ്പുകൾ സമ്പൂർണ്ണമായും പൂർത്തിയായി കഴിഞ്ഞാൽ വളരെ കോൺഫിഡൻസോട് പറയുന്നു, ഇന്ത്യ മുന്നണിക്ക് വ്യക്തമായ മേൽക്കൈ കിട്ടത്തക്കവണ്ണമുള്ള രാഷ്ട്രീയ മാറ്റങ്ങളാണ് ദ്രുതഗതിയിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കാര്യം, 20-ൽ 20 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി നേടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. ഒരുപാട് പ്രതികൂല ഘടകങ്ങളെയും സർക്കാർ സൃഷ്ടിച്ചെടുത്ത കാലാവസ്ഥയെയും മറികടന്നുകൊണ്ടാണ് 20 സീറ്റിൽ ജയിക്കുന്നത് എന്നുള്ളത് UDFന്റെ വിജയം ഏറ്റവും തേക്കമാർന്നതാക്കുമെന്നുള്ളത് സംശയമില്ല. ജനുവിനായിട്ടുള്ള കംപ്ലൈന്റുകൾ നിങ്ങളെല്ലാം വീക്ഷിച്ചതായിരിക്കും. നിങ്ങളെല്ലാം മാധ്യമ റിപ്പോർട്ട് ചെയ്തവർ, ഇന്നലെ ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തവരാണ് നിങ്ങൾ ഓരോ മാധ്യമ പ്രവർത്തകരും. കേരളത്തിലെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വണ്ണം തിരഞ്ഞെടുപ്പ് പ്രക്രിയ അലങ്കോലമാക്കിയ ഒരു ഇലക്ഷൻ ആയിരുന്നു ഇന്നലത്തെ ഇലക്ഷൻ. എത്ര മനോഹരമായിട്ട് ഇലക്ഷൻ നടന്ന സ്റ്റേറ്റാണ് കേരളം. എന്നാൽ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ സമയം ഇലക്ഷൻ പ്രിപ്പറേഷന് വേണ്ടി കിട്ടിയ ഒരു ഇലക്ഷനായിരുന്നു. സാധാരണയിൽ കവിഞ്ഞ് ഇലക്ഷൻ പ്രിപ്പറേഷന് കൂടുതൽ സമയം കിട്ടിയ ഒരു ഇലക്ഷനായിരുന്നു. നിങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചത്? 3% സ്ഥലങ്ങളിൽ ഞാൻ മനസ്സിലാക്കി, 3 മുതൽ 5 വരെ എടുക്കാം, ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിൽ ഇന്നലെ പോയതാ എല്ലായിടത്തും, ഇലക്ട്രോണിക് മെഷീനുകൾ തകരാറിലായിരുന്നു. 1.5, 2, 3 മണിക്കൂർ വരെ മെഷീനുകൾ തകരാറായി പോളിംഗ് നടക്കാത്ത ഒരുപാട് കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. ഈ സമയത്ത് ക്യൂ നിന്ന ആളുകളെ 3 മണിക്കൂറും 4 മണിക്കൂറും 5 മണിക്കൂറും 6 മണിക്കൂറും സത്യത്തിൽ വോട്ടർമാരെ പീഡിപ്പിച്ച ഒരു ഇലക്ഷനായിരുന്നു ഇന്നലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറി ഉദ്യോഗസ്ഥന്മാർ നടത്തിയത്. അനാരോഗ്യമുള്ളവരുണ്ടായിരുന്നോ അതിനകത്ത്? അവർക്ക് കുടിക്കാൻ ഒരു കുടിനീര് കൊടുക്കാൻ സംവിധാനം ഉണ്ടായിരുന്നോ? 5 മണിക്കൂറും 6 മണിക്കൂറും ക്യൂവിൽ നിൽക്കുന്ന ഈ ഏറ്റവും ചൂട് യെല്ലോ അലർട്ടാണ് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം. 2 ജില്ലകളിലൊഴിച്ച് യെല്ലോ അലർട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഒരു സ്റ്റേറ്റിൽ ഒരു കുടിനീര് കൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ? ഇരിക്കാനൊരു ചേർ, അസുഖമുള്ളവര്, പ്രായാധിക്യമുള്ളവര്, ഇവരെല്ലാം ഉണ്ടായിരുന്നല്ലോ വോട്ടർമാരായിട്ട്. ലൈറ്റിംഗ് സിസ്റ്റം നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ ചൂട് കാലമാണ്, വൈകുന്നേരവും ആളുകൾ ഇലക്ഷൻ പ്രിഫർ ചെയ്യും, വോട്ട് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. അപ്പോൾ വൈകുന്നേരം തിരക്ക് കൂടുന്നറിയാമായിരുന്നു. ഞാനിന്നലെ പോയപ്പോൾ കായംകുളത്ത് കണ്ടത്, ഒരു 7 മണിക്ക് കണ്ടത്, സമ്പൂർണ്ണ ഇരുട്ടിലാണ്. ഇതിലാ സ്ത്രീകളോട് പരാതി പറഞ്ഞു, സാറേ എങ്ങനെ ഈ ഇരുട്ടത്ത് നിന്ന് ഞങ്ങൾ നിൽക്കുക, ഞങ്ങൾ 5 മണിക്കൂറായി നിൽക്കുന്നത്, ഇപ്പോൾ ഇരുട്ടും കൂടിയാണ്. എന്നിട്ട് പ്രവർത്തകർ കൊണ്ടുവന്ന എമർജൻസി ലൈറ്റിലാണ് അവിടെ അറേഞ്ച് ചെയ്തത്. ഞാൻ അപ്പോൾ തന്നെ കലക്ടറോട് വിളിച്ചത് പറഞ്ഞു. അപ്പൊ ഇതല്ല ഇലക്ഷൻ കമ്മീഷൻ, ഇത്രയും ഇലക്ഷൻ നടത്തുന്ന ആൾക്ക് അറിയില്ലായിരുന്നോ വൈകുന്നേരം ഇലക്ഷൻ നീണ്ടുപോകും, വൈകുന്നേരം ക്യൂ ഉണ്ടാവും? രാവിലെ മുതൽ മെഷീൻ കേടായിരുന്നു. അപ്പൊ ഇലക്ടർ ഓഫീസേഴ്സ് പറഞ്ഞു, 6 മണിക്ക് വന്നവരെ ക്യൂവിൽ നിർത്തി വോട്ട് ചെയ്യിപ്പിക്കുന്നു, അവർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ 6 മണിക്ക് വരും, ക്യൂ ഉണ്ടാവും എന്നറിയുന്നവര് രാവിലെ തന്നെ വിചാരിച്ചാൽ ലൈറ്റ് അറേഞ്ച് ചെയ്യാമായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് ഗൗരവതരമായ കാര്യവും കൂടിയാണ്. ഈ വോട്ടെടുപ്പുകൾ താമസം വന്നിരിക്കുന്ന ബൂത്തുകളിൽ ഞാൻ എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും തന്നെ സംസാരിച്ചു, എല്ലാ കാൻഡിഡേറ്റ്സിനോടും സംസാരിച്ചു. അവരെല്ലാവരും ഏതൊരു അനുഭവത്തിൽ പറഞ്ഞ കാര്യം, എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യം, ഈ ഡിലേ വന്ന ബൂത്തുകളിൽ 90% UDFന് മേധാവിത്വമുള്ള ബൂത്തുകളായിരുന്നു. 90% UDFന് മേധാവിത്വമുള്ള ബൂത്തുകളായിരുന്നു. ഇത് കൂട്ടി വായിക്കേണ്ടത്, ഇലക്ട്രൽ സിസ്റ്റം കംപ്ലീറ്റ് CPM ഹൈജാക്കിയായിരുന്നു. ഡെപ്യൂട്ടി തഹസിൽദാർമാർ, അതിന് തിരുവനന്തപുരത്ത് തന്നെ അനുഭവം ഉണ്ടായല്ലോ, ഒരാളെ സസ്പെൻഡ് ചെയ്യേണ്ട നടപടി, ഒരാൾക്ക് നടപടി എടുക്കേണ്ട സാഹചര്യം ഉണ്ടായല്ലോ. മുതൽ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മഹാഭൂരിപക്ഷവും CPMന്റെ ആളുകളായിരുന്നു.
അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വോട്ടർ പട്ടിക, സാധാരണ ഗതിയിൽ വോട്ടർ പട്ടിക എടുത്ത് നോക്കിയാൽ മരിച്ച ആളുകളുടെ പേര് ആ വോട്ടർ പട്ടികയിൽ ഉണ്ടാകും, പക്ഷെ അവസാനത്തെ പേജിൽ ആ ഡിലീറ്റഡ് എന്ന് പറഞ്ഞ് വരിക. വോട്ടർ പട്ടികയിൽ നീക്കിയിരിക്കുന്ന ആളുകളുടെ പേര് ലാസ്റ്റ് പേജിൽ വരും ഡിലീറ്റഡ് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇന്ന് ഇന്ന വോട്ടർ പട്ടികയിൽ ഇന്ന് വീട്ടിലെ വോട്ടർ പട്ടിക ഡിലീറ്റ് ചെയ്തു ഇല്ല. ഇപ്രാവശ്യം ആ കോളമേ ഇല്ല, പേജേ ഇല്ല. എത്രയോ പേര് പോളിംഗ് ബൂത്തിൽ എത്തുമ്പോഴാണ് അവരുടെ വോട്ടർ പട്ടികയിൽ അവരുടെ പേരേ ഇല്ല എന്ന് അറിയുന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ പേരുകളാണ് നീക്കം ചെയ്തിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ നിന്ന്. ഇരട്ട വോട്ടുകളുടെ കാര്യം നിങ്ങൾക്കറിയാം, അത് എൻ്റെ മണ്ഡലത്തിൽ തന്നെ 33,000 വോട്ട് ഇലക്ട്രോ വോട്ടിൽ ഇരട്ട വോട്ടുകളുണ്ടായിരുന്നു. ഐഡന്റിഫൈ ചെയ്ത് 1,000 ഞാൻ കണ്ടെത്തി, ഹൈക്കോടതി അറിയിച്ചു, ഹൈക്കോടതി അതിൽ ഇടപെടുകയും ചെയ്തു. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതാണ്, അടൂർ പ്രകാശിന്റെ ആറ്റിങ്ങിൽ ഉണ്ടായി, കേസായി, നടപടിയെടുത്തതാണ്. എന്നിട്ടും ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യാണ്. ഇരട്ട വോട്ടുകൾ CPM ഡിസ്ട്രിക്ട് കമ്മിറ്റി യോഗത്തിൽ വെച്ച് അവർ കൊടുത്ത ടാർഗറ്റ് ഇരട്ട വോട്ടുകൾ ഒരു ബൂത്തിൽ മിനിമം 10 വോട്ടുകൾ വെച്ച് ഇരട്ട വോട്ടുകൾ ചെയ്യണമെന്നാണ് ടാർഗറ്റ്. അപ്പൊ ഈ ഇലക്ഷൻ മെഷീനറി മുഴുവൻ ഹൈജാക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇലക്ട്രോണിക് മെഷീനിൽ പരമാവധി മെഷീൻ, ഇലക്ട്രോണിക് മെഷീനൊക്കെ തന്നെ പരിശോധിച്ച് ശുദ്ധമാണെന്ന് വരുത്താനുള്ള സമയം ഇഷ്ടംപോലെ. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും, 20-ൽ 20 സീറ്റും കേരളത്തിൽ UDF നേടുമെന്ന ആത്മവിശ്വാസത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ ഗുരുതരമായ വിമർശനങ്ങൾ കൂടി ഉന്നയിക്കുകയാണ്. ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും CPM അനുഭാവികളായിരുന്നു. CPM തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഹൈജാക്ക് ചെയ്തു എന്നും KC വേണുഗോപാൽ ആരോപിക്കുന്നു.